Hi friends, assalamu alaikum, namaskaram and welcome back to my channel. Apa endike vishesham ella sugam karunnu ella safe aayittu irikkunnu vishesikkunnu innu njan vannittulladu oru kunju decoration video aayittanto appo aa decoration video lottu povunnathil munnayitte njan korchu productukal vaangittunde amazonil ninnu aa product njan ningalumayittu onnu share cheyyam appo taalpariyullavaru kandu nokkam ellathavarku video skip cheyidittu povaatto. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഡെക്കറേഷൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 kg ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ് കേട്ടോ. നല്ല ഹൈറ്റിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അഥവാ 7 inch പാനലായിട്ട് 8 eggs വെച്ചിട്ട് ആ ഒരു ബാറ്ററിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. രണ്ട് പാനലായിട്ട് ഒരേ സമയം ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ 6 layer ആയിട്ട് നല്ല ഹൈറ്റിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ട്രഫിൽ 1 kg 2 kg ഒക്കെ നമ്മൾ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ വീഡിയോ കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ട്രഫിളിൻ്റെ ഫില്ലിങ്സ് അറിയാലോ, ചോക്ലേറ്റ് ക്രീമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക്
പുറത്ത് കസ്റ്റമൈസ്ഡ് അവർ തന്ന ഫോട്ടോ പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വൈറ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ആദ്യം ക്രെം കോട്ട് ചെയ്തപ്പോൾ ഉള്ള ആ ബ്രൗൺ കളർ അതാണ് കേട്ടോ കാണുന്നത്, ചോക്ലേറ്റ് ക്രീമാണ്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ ഒരു 10 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഫൈനൽ കോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഹൈറ്റുള്ള കേക്കൊക്കെ ഇതുപോലെ ഫിനിഷിംഗ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നമ്മൾ സ്ക്രേപ്പർ ഉണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു പെട്ടെന്ന് വന്ന ഓർഡർ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വേഗം ഒരു ഡെക്കറേഷൻ വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതിവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇനി നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട് എടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചോക്ലേറ്റ് ഡെക്കറേഷൻ ആണ് ഇതിൽ കൊടുക്കുന്നത്. അതിനായിട്ട് കോമ്പൗണ്ട് ഇതുപോലെ ഞാൻ പീസ് ചെയ്തിട്ട് കൊടുത്തിട്ടാണ്, നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഞാനിത് ചെയ്തെടുക്കുന്നത് ഗ്യാസ് സ്റ്റോപ്പിലാണ് കേട്ടോ. താഴെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ബൗള് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യം ഒന്നും ചെയ്യണ്ട, ആദ്യം ആ പാത്രം അവിടെ വെള്ളം ചൂടാവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. വെള്ളം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു വെള്ളത്തിൻ്റെ ചൂടുണ്ടല്ലോ, ആ ഒരു ചൂടിൽ തന്നെ നമുക്ക് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മൾ കൂടുതൽ ചൂടാക്കിയിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് കട്ട പിടിച്ച് പോവുക. അപ്പോൾ അത് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് വേണം നമ്മൾക്ക് നമ്മളെ മോൾഡിലേക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു ഹേർട്ട് ഷേപ്പിലുള്ള മോൾഡ്, ഇത് 4 എണ്ണം അല്ല കേട്ടോ, ഞാൻ കട്ട് ചെയ്ത് മാറ്റിയതാണ്. 8 എണ്ണം ഉണ്ടായിരുന്നു, ഇത് ഭയങ്കര വലുപ്പമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിലേക്കണ നേരത്തെ എനിക്ക് സ്പേസ് ചിലപ്പോൾ വേറെ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ അടുത്തിരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് 4 എണ്ണമാക്കി മാറ്റിയതാ കേട്ടോ. ഇതിൻ്റെ ബാക്കി പീസ് അവിടെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ ടീസ്പൂൺ വീതം ഒന്ന് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് തന്നെ ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതെല്ലാം ഡെക്കറേഷൻ അറിയുന്ന ഒരുപാട് പേരുണ്ടാവും, അറിയാത്ത കുറേ പേരുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡയറക്റ്റ് പറഞ്ഞു തരുന്നത്. എന്താണെന്ന് വെച്ചാൽ കുറേ പേര് പറയാറുണ്ട് ഈ ഒരു മോൾഡിൽ ഉണ്ടാകുന്ന ടൈമിൽ പൊട്ടിപ്പോണു അത് പൊട്ടിപ്പോവും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര നൈസായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പിഷ്കി കൊടുക്കുകയെന്നറിയില്ല, നമ്മൾ നന്നായിട്ട് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടാതെ തന്നെ കിട്ടും കേട്ടോ. പ്രത്യേകിച്ച് ഇതിൻ്റെ ആ ഒരു വക്കൊക്കെ ഉണ്ടല്ലോ, ആ സൈഡിലുള്ള ഭാഗങ്ങൾ, പോർഷൻസ്, അവിടെയാണ് പെട്ടെന്ന് പൊട്ടിയിട്ട് കണ്ട് വരില്ല നമ്മൾ തിരിച്ച് റിട്ടേൺ എടുക്കുന്ന ടൈമിൽ. അപ്പോൾ ഇത് നമ്മൾ അത്യാവശ്യം നല്ല കട്ടിക്ക് ആദ്യം കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വീണ്ടും എടുത്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് എടുത്തിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് ഒന്നും കൂടി കുറച്ചും കൂടി ചോക്ലേറ്റ് വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ 2 കോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊട്ടാതെ തന്നെ കിട്ടും. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന ടൈമിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതാ ഇങ്ങനെ ഒരു മോൾഡും കൂടി ഉണ്ട്, നമ്മൾ ചോക്ലേറ്റിൻ്റെ ഷേപ്പിലൊക്കെ കിട്ടണേ. അപ്പോൾ നമ്മൾ ഡയറി മിൽക്കൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ കിട്ടുന്ന ഈ ഒരു മോൾഡ്, ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് ചോക്ലേറ്റ് ആവശ്യമുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ എയർ ടൈറ്റ് ആയിട്ട് ഒരു ബോക്സിൽ സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ ഓർഡർ വരുമ്പോൾ നമുക്കിത് ജസ്റ്റ് എടുത്ത് അതിമ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. മറ്റേത് നമുക്കൊരു കസ്റ്റമർ പെട്ടെന്ന് ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കാൻ തന്നെ ഇരിക്കാൻ കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഈ കേക്ക് ചെയ്യുന്ന ഇടയിൽ ഇതൊക്കെ ചെയ്ത് വെക്കുക എന്ന് വെച്ചാൽ റിസ്ക്കാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇതിൽ ബാക്കി വന്നിട്ടുള്ള ചോക്ലേറ്റ് നമുക്ക് ഇതുപോലെ കത്തി വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് റിട്ടേൺ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കത് തിരിച്ചെടുക്കുന്ന ടൈമിൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇനി നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇതാ നമുക്ക് ഇത് ഈസി ആയിട്ട് ഇങ്ങനെ എടുത്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു കേക്കിൽ ഉണ്ടാക്കിയല്ല, ബാക്കിയുള്ള ഇത് വന്നപ്പോൾ ചോക്ലേറ്റ് വന്നപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ്. നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനുള്ളത് ആ ഒരു ഹേർട്ട് മോൾഡിലാണ്, ഒരു ആനിവേഴ്സറി കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് പുറത്ത് വെച്ചിട്ട്, ആ ഒരു പെട്ടെന്നുള്ള എടുക്കുന്ന ടൈമിലാണ് നമുക്കത് പൊട്ടിയിട്ട് വരില്ലേ. അപ്പോൾ ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് പുറത്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ വീട്ടിൽ കാണുന്നത് പോലെ ഒന്ന് ബാക്ക് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ യാതൊരു പൊട്ടലും കൂടാതെ നമുക്ക് ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, പുറത്തെടുക്കുന്ന ടൈമിൽ എടുത്ത വാടന അപ്പം തന്നെ നമ്മളതൊന്ന് എടുക്കാൻ നിൽക്കരുത്. ഒരു 5 മിനിറ്റ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഒന്ന് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ അതിൻ്റെ സൈഡിലൊക്കെ സെക്കൻഡ് വീണ്ടും ഞാൻ ഒന്ന് കട്ടിക്ക് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ കേക്കിലേക്ക് വെക്കണമെന്ന് നോക്കാം. അപ്പോൾ അതാ നമ്മൾ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വെച്ചപ്പോഴേ ഓർമ്മയില്ലാതെയാണ് പ്രസ് ചെയ്ത് കൊടുത്തത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തലേ ദിവസം വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ അപ്പിൾക്കപ്പ് ചെയ്ത കേക്കില്ല, അപ്പോൾ അത് നന്നായിട്ട് അങ്ങോട്ട് ക്രീം അതിലേക്ക് അമർന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നിങ്ങനെ താഴെയായിട്ടും അതിൻ്റെ മുകളിൽ 2 എണ്ണം, കേക്കിൻ്റെ മുകളിലായിട്ട് 2 എണ്ണം ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ, വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഗോൾഡൻ ഡസ്റ്റ് ഉണ്ടല്ലോ, ഗോൾഡൻ ഡസ്റ്റിൽ ഒരു ഇത്തിരി വെള്ളമാക്കിയിട്ട് ഇതാ ഇതുപോലെ നമ്മളെ വൈറ്റ് ഹേർട്ടിനെ ഗോൾഡൻ ഷെയ്ഡിലിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ കസ്റ്റമർ തന്നിട്ടുള്ള ഒരു ഫോട്ടോസ് നോക്കിയിട്ട് അതുപോലെ ചെയ്ത് കൊടുക്കുകയാണ്. ഇതാ കേക്കിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലെ ഗോൾഡനെ നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരു മണിക്കൂറെങ്കിലും കേക്ക് സെറ്റ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് വന്ന കേക്കായതുകൊണ്ട് അത് ഇങ്ങനെ റിട്ടേൺ ക്രീം നമുക്ക് റിട്ടേൺ നമ്മളെ ബ്രഷിലോട്ട് പോരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പതുക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്.
ഒരു രണ്ട് മണിക്കൂറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മൾ ക്രീം അവിടെ സെറ്റ് ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആദ്യമേ ചെയ്യുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നമ്മളെ ഗോൾഡൻ ഫ്ലേക്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഈ ഒരു ഹേർട്ട് ഷേപ്പിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആ ഒരു ഫോട്ടോയിൽ ഉള്ളതുപോലെയുണ്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് കസ്റ്റമർ തന്നിട്ടുള്ള ഫോട്ടോ. ഇതൊരു വെഡ്ഡിങ് കേക്കാണ്. നമുക്ക് ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് ഫസ്റ്റ് ആനിവേഴ്സറി, വെഡ്ഡിങ് ആനിവേഴ്സറിക്കുള്ള ഫോട്ടോ ആണ്, കേക്കാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇവിടെ കേട്ട് ചെറിയ ഷുഗർ ബോൾസ് ഗോൾഡൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഗോൾഡൻ ഷുഗർ ബോൾസ് തന്നെ നമുക്ക് വലിയ സൈസ് കിട്ടും, ഇതാ ഈ ഒരു സൈസ്. അപ്പോൾ ഇത് ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മുകളിലായിട്ട് ഞാൻ ഒരു ആനിവേഴ്സറി ടോപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് കസ്റ്റമൈസ്ഡ് ഒന്നുമല്ല, നോർമൽ ടോപ്പർ തന്നെയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ആ ഒരു ഫ്രണ്ടിൽ പേരൊന്നും എഴുതാൻ തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഫ്രണ്ടിൽ കുറച്ച് അൺഫിനിഷ് ആയിട്ട് തോന്നിയപ്പോൾ ഞാൻ നമ്മളെ ഈ ഒരു ഗോൾഡൻ ഡസ്റ്റ് ചെയ്ത് തന്നെ ബ്രഷിലാക്കിയതുകൊണ്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇതുപോലെ കേക്കിലേക്ക് ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക കേട്ടോ. അതാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സൈഡിലായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ ഒരു തെറിച്ച സ്റ്റൈലിൽ കിട്ടും നമുക്ക്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡെക്കറേഷൻ അല്ലേ. നമുക്ക് ക്രീം വെച്ചിട്ട് ഫ്ലവേഴ്സും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക്, അറിയാത്തവർക്കൊക്കെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റിയ, എന്നാൽ കാണാൻ നല്ല എലഗൻ്റ് ലുക്കുള്ള, നല്ലൊരു സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു ഡെക്കറേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ കാര്യം ആരും മറക്കണ്ട. ആവശ്യമുള്ളവർക്ക് ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാനായിട്ട്. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനലിൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.